ഇനി നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകാം. ഭാരത് ജോഡോ യാത്രയുടെ വാർത്തകൾ ഇനിയും വന്നുകൊണ്ടിരിക്കുകയാണ്. ഗോവയിലെ സംഭവവികാസങ്ങളും ഇനിയും തുടർച്ചയായിട്ടും വന്നുകൊണ്ടിരിക്കും. ഇനി നമുക്ക് കേരളത്തിലെ ഈ ആരോഗ്യരംഗം, ഭാരത് ജോഡോ യാത്രയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മുടെ ഇവിടുത്തെ ഈ സി പി എമ്മുകാരൊക്കെ വലിയ സന്തോഷിക്കുകയാണ്. തകർന്ന് തരിപ്പണമായല്ലോ ഗോവയിൽ. ഇത് തന്നെയായിരിക്കും എല്ലാ സംസ്ഥാനത്തു നിന്ന്. പക്ഷെ നിങ്ങൾ ഭരിക്കുന്ന സി പി എം ഭരിക്കുന്ന സംസ്ഥാനത്തെ ആരോഗ്യരംഗത്തിൻ്റെ സ്ഥിതിയിലേക്ക് ഞാൻ വരാം. നമ്മൾ ഏറെ കൊട്ടിഘോഷിക്കുന്നതാണ് കേരളത്തിൻ്റെ ആരോഗ്യരംഗം ലോകത്തിന് തന്നെ മാതൃകയാണ്. മാതൃകയായിരിക്കാം ചില കാര്യങ്ങളിലൊക്കെ. പ്രഗത്ഭന്മാരായ ഡോക്ടർമാരും ഒക്കെയുണ്ട്, അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചറും ഒക്കെയുണ്ട്. പക്ഷേ അത് വേണ്ട തരത്തിൽ ഉപയോഗിക്കത്തില്ല. ഇനി നിങ്ങൾക്ക് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് നിങ്ങൾ എല്ലൊടിഞ്ഞ് അവിടെ ചെന്നാൽ, എല്ലൊടിഞ്ഞ് അങ്ങ് നേരെ ചെന്നാൽ പോരാ, കയ്യിലൊരു 3.5 കിലോ കല്ലും കൂടെ ആയിട്ട് വരണം. അതെന്തിനാണെന്ന് ഒരുപക്ഷെ സംശയമാകാം. അതുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യോ കാലോ ഒക്കെ നേരെയാക്കി തിരിച്ച് വരാമെന്നുള്ളതാണ്. അവിടെ നടന്ന ഒരു സംഭവത്തെക്കുറിച്ച് ഒരു ദൃക്സാക്ഷി കർമാന്യൂസിന് നൽകിയ ടെലഫോൺ സംഭാഷണത്തിലെ ഒരു ഭാഗം കേൾക്കുക. ഞാൻ എൻ്റെ ഒരു ബന്ധുവിനെ കൊണ്ട് പോയതാണ് മെഡിക്കൽ കോളേജില്. അപ്പൊ ഞാൻ ഇവിടെ ഈ പാർക്കിംഗ് സ്പേസില് എന്തൊക്കെയോ തിരയുന്ന കണ്ടപ്പോ ഞാൻ ചോദിച്ചത് അത് എന്താ സംഭവം. അപ്പൊ അവര് പറഞ്ഞു അവർക്ക് കരിങ്കല്ലോ മണലോ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. ഞാൻ എന്റെ ബന്ധുവിനെ സ്റ്റിച്ചൊക്കെ ഇട്ടിട്ട് ടി ടി അടിക്കാൻ വേണ്ടി അവിടെ ചെന്നപ്പോ അവിടെ നഴ്സുമാര് ഒരു വെയിങ് മെഷീനിൽ വെച്ചിട്ട് ഈ കല്ലൊക്കെ തൂക്കം നോക്കുന്നുണ്ട്. അപ്പൊ എനിക്കതൊരു കൗതുകമായിട്ട് തോന്നി. അപ്പൊ എന്താ സംഭവം വെച്ചപ്പോ ഒരു സഞ്ചിയിൽ ഒരു കല്ല് വെച്ചിട്ട് നോക്കുകയാണ്, 3.5 കിലോ തൂക്കായിട്ട് ബാക്കി കല്ല് അവിടെ മാറ്റിയിട്ടു. അപ്പൊ ഞാൻ അത് കണ്ടപ്പോ ഞാൻ അതിന്റെ ഫോട്ടോ എടുത്തു. അപ്പൊ ഞാൻ ഫോട്ടോ എടുക്കുന്നത് കണ്ടപ്പോ അവര് ആ സ്ത്രീകള് ആ കല്ലൊക്കെ പെറുക്കി അവരെ ബാഗിലിട്ട് കൊണ്ടുപോയി. ഇനി ഞാനത് കംപ്ലൈന്റ് ചെയ്യാൻ വേണ്ടിട്ട് ഫോട്ടോ എടുത്തതാണെന്ന് വിചാരിച്ചിട്ടായിരിക്കും, കാരണം അവിടെ അങ്ങനെ പരസ്യമായിട്ടിട്ടേക്ക് വരുന്നു വല്യ. അപ്പൊ സത്യത്തിൽ എനിക്കത് എന്തിനാന്ന് മനസ്സിലായില്ല. അപ്പൊ ഞാൻ അവിടെയുള്ള ഒരു ആളുടെ അടുത്ത് ചോദിച്ചു, ഇവരുടെ കൂടെയുള്ള അവരടുത്ത് ചോദിച്ചു, എന്തിനാ അവർ ഈ കല്ലെടുക്കുന്നത്? അപ്പൊ ഈ ഓർത്തോല അവർക്ക് എല്ല് പൊട്ടിയത് അതിന് വെയിറ്റ് ഇടാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞു. അപ്പൊ അത് എനിക്കൊരു കൗതുകമായിട്ട് തോന്നി, അതുകൊണ്ട് ഞാൻ അങ്ങനെ പോസ്റ്റ് ചെയ്തതാണ്. പിന്നെ എനിക്ക് മനസ്സിലായി അവിടെ പലരുടെ അടുത്തും ഈ നഴ്സുമാർ പറയുന്നുണ്ട് നിങ്ങൾ കല്ലോ അല്ലെങ്കിൽ മണലോ കൊണ്ടുവരണം. അപ്പൊ ഈ പുതിയത് വന്ന ആളുകൾക്ക് ഈ സ്ഥലമൊന്നും പരിചയമില്ലാത്തതുകൊണ്ട് ഇരുട്ടുമായിട്ടുണ്ട്. അപ്പൊ ഇവര് പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾ നേരെ ഇറങ്ങിയിട്ട് വലത്തോട്ട് തിരിഞ്ഞ് അവിടെ ഇഷ്ടംപോലെ കിട്ടും എന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി, അതുകൊണ്ട് ഞാൻ പോസ്റ്റ് ചെയ്തതാണ്. ഇത് തൃശൂർ മെഡിക്കൽ കോളേജിലല്ലേ നടന്നത് സാറേ? അതെ അതെ അതെ, ഇന്നലെ ഉണ്ടായതാണ്, ഇന്നലെ വൈകിട്ടൊരു 7 മണി നേരത്ത്. ഈ സംഭവത്തിന് ദൃക്സാക്ഷിയായ തൃശ്ശൂരിൽ നിന്ന് കൃഷ്ണദാസാണ് ഈ വാർത്ത ഞങ്ങൾക്ക് നൽകിയതും. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റും തുടർന്ന് അദ്ദേഹം ടെലഫോൺ സംഭാഷണവുമിലൂടെയാണ് ഈ വിവരം വെളിപ്പെടുത്തിയത്. അപ്പോൾ എന്തായാലും തൃശ്ശൂരുകാരും മറക്കരുത്, കയ്യോ കാലോ ഒടിഞ്ഞു പോകുമ്പോൾ കയ്യിൽ 3-3.5 കിലോ കല്ലുമായിട്ട് എത്താനായിട്ട്.